വാർത്തകൾ തുടരുന്നു. ജില്ലാ മത്സ്യത്തൊഴിലാളി യൂണിയൻ സിഐടിയുവിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ഓഖി ദുരന്തബാധിതരെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്നാരോപിച്ചായിരുന്നു ധർണ. കോരിക്കുഴി പഞ്ഞംപള്ളിയിൽ നടന്ന ധർണ മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി കെ സി രാജീവ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ശരീരത്തോട് തൊട്ടൊരു ദുരന്തം നിപ്പുണ്ട്. ആ ദുരന്തത്തെ നമ്മൾ കാണാതിരിക്കരുത്. എപ്പോഴാവും ഏത് നിമിഷമാവും അത് നമ്മുടെ ജീവനും നമുക്ക് ചുറ്റുമുള്ള ജീവനും കവർന്നു കൊണ്ടുപോകാമെന്ന് നമുക്ക് ആർക്ക് പ്രവചിക്കാൻ കഴിയും. മുൻപ് സുനാമി ദുരന്തം നടക്കുമ്പോൾ വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു. ആ ദുരന്തത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കകത്ത് ഒരു ക്യാമ്പിനെ പൂർണ്ണമായും നിയന്ത്രിച്ച് ആ ക്യാമ്പിൽ വന്ന ആളുകളെല്ലാം പിരിച്ചുവിട്ടതിന് ശേഷം ആ ക്യാമ്പിലുണ്ടായിരുന്ന ഒരുപാട് നല്ല മനുഷ്യർ നൽകിയ സംഭാവനയുടെ കൂട്ടങ്ങൾ അരിയായിട്ടും പലവ്യഞ്ജനായിട്ടും വസ്ത്രമായിട്ടും എല്ലാമായി സംഘാടക സമിതി ചെയർമാൻ ഇ കെ ദേവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ആർ കറപ്പൻ, പി എ രാമദാസ്, കെ എം വിജയൻ, ടി വി സുരേഷ്, എൻ കെ സുരേഷ്, നൂറുൽ ഹുദ, എൻ എസ് പ്രണവ് എന്നിവർ സംസാരിച്ചു. എൻ്റെ ചന്ദ്രാപ്പിനെ വാട്സപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സ്വരൂപിച്ച ആദികേശ് കുടുംബ സഹായനിധി കൈമാറി. കണ്ണമ്പുള്ളിപ്പുറം വായനശാലയിൽ നടന്ന ചടങ്ങിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ധനസഹായം കൈമാറി. തികച്ചും അതിന് യോഗ്യരായവരെ കണ്ടെത്തിക്കൊണ്ട് അഞ്ചു പേർക്കാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഓരോ വീടുകളിലേക്കും അവരുടെ പുറത്തു വെച്ച് കാണുന്നവരെ നമുക്ക് നല്ല രീതിയിലാണെന്ന് തോന്നുന്നെങ്കിലും അവരുമായി ഇടപഴകി അവരുടെ വീടുകളുടെ ഉള്ളിലേക്ക് അവരുടെ ഓരോ കാര്യങ്ങളിലേക്കും ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവർ എന്തെല്ലാം മനപ്രയാസം അനുഭവിക്കുന്നുണ്ട്, അവരുടെ വീട്ടിലെ അവസ്ഥ എന്ത് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത്. പഞ്ചായത്ത് അംഗം ഹേന രമേശ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാ മോഹൻദാസ്, പഞ്ചായത്ത് അംഗം രജിത ബാലൻ, ചന്ദ്രാപ്പിനി ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ പി ബി കൃഷ്ണകുമാർ, പി സി രവി, സുരേഷ് മംഗലത്ത്, കെ എസ് സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നിർധന കുടുംബങ്ങൾക്ക് അന്നപൂർണ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷ്യധാന കിറ്റിന്റെ വിതരണവും നടന്നു. കൊയ്ത്ത് വ്യാപകമായതോടെ തൃശൂർ ജില്ലയിലെ വൈക്കോലിന് നല്ല വില ലഭിക്കുന്നത് കോൾ കർഷകർക്ക് വലിയ ആശ്വാസമാവുകയാണ്. മഴ വല്ലാതെ പെയ്യാതിരുന്നാൽ നല്ല വൈക്കോൽ തന്നെ ലഭിച്ചതും വിപണിയിൽ അനുകൂല ഘടകമായി. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഒരേക്കറിലെ വൈക്കോലിന് 7000 രൂപ വരെ ലഭിച്ചിരുന്നു. ഇത് റെക്കോർഡ് വിലയാണ്. കൊയ്ത്ത് വ്യാപകമായ മാർച്ച് മാസത്തിൽ 3000 മുതൽ 5000 രൂപ വരെയാണ് ലഭിച്ചത്. ഇപ്പോഴും ഈ വില തന്നെ തുടരുന്നു. സാധാരണയായി ഏക്കറിന് 1000 മുതൽ 5500 രൂപ വരെയാണ് ലഭിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം മുതലാണ് വില കൂടി തുടങ്ങിയത്. 4500 മുതൽ 5500 രൂപ വരെയാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത്. ഈ വില വർധന ഈ വർഷവും ലഭിക്കുകയായിരുന്നു. മഴ വല്ലാതെ പെയ്യാതിരുന്നാൽ നല്ല വൈക്കോൽ തന്നെ ലഭിച്ചതും വിപണിയിൽ അനുകൂല ഘടകമായി. തമിഴ്നാട്ടിൽ നിന്ന് തൃശൂരിലെ കോൾപ്പടവിലേക്ക് വൈക്കോൽ തേടി സ്വകാര്യ കമ്പനികൾ എത്തുന്നുണ്ട്. സംസ്ഥാനത്തെ മറ്റു ജില്ലകളിൽ നിന്നും ആവശ്യക്കാരുണ്ട്. കൊയ്ത്ത് യന്ത്രം ഉപയോഗിച്ച് നടത്തുന്ന കൊയ്ത്തിൽ ഒട്ടും പെടാതെ മെഷീനിൽ മുഴുവൻ നീളത്തിൽ വൈക്കോൽ ലഭിക്കുന്നതും തൃശൂരിലെ കോൾപ്പാടങ്ങളിലേക്ക് ആവശ്യക്കാരെ ആകർഷിക്കുന്ന ഘടകമാണ്. 2017-18 വർഷത്തിലെ പദ്ധതി വിഹിത വിനിയോഗത്തിലും നികുതി പിരിവിലും സംസ്ഥാനത്ത് തന്നെ മികച്ച നേട്ടമുണ്ടായതിൽ അഭിനന്ദനവുമായി തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗം. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ നേട്ടത്തെ അഭിനന്ദിച്ചു. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെയും ഉദ്യോഗസ്ഥരും കൂട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് നേട്ടമെന്ന് ഭരണപക്ഷം അഭിപ്രായപ്പെട്ടു. നേട്ടത്തെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം കണക്കുകളിൽ മാത്രമാണ് ചിലവഴിച്ചതെന്നും പദ്ധതികളിലൊന്നുമില്ലെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ഇതിനിടെ ഡിവിഷൻ ഫണ്ട് എന്നത് തട്ടിപ്പാണെന്ന മുൻ ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തിയുടെ പരാമർശം നേരിയ തർക്കത്തിനിടയാക്കി. മുൻ വർഷങ്ങളിലെ പദ്ധതി വിഹിത വിനിയോഗ താരതമ്യവുമായിട്ടായിരുന്നു അജണ്ട. 84.59% കോർപ്പറേഷന്റെ പദ്ധതി വിഹിത വിനിയോഗം. ഗ്രാൻഡിനത്തിൽ 5 കോടി പ്ലാൻ ഫണ്ട് കുറവാണ് ലഭിച്ചതെന്നും ഇതുകൂടി ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ പദ്ധതി വിഹിത വിനിയോഗം 90% കടന്നേനെയെന്ന് മുൻ ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി പറഞ്ഞു. ഡിവിഷനുകളിൽ ഒന്നും നടക്കുന്നില്ലെന്നും മുൻ വർഷങ്ങളിലെ ബാക്കി നിന്നിരുന്ന തുകയെടുത്താണ് ഇപ്പോൾ ചിലവിടുന്നതുമെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം.
പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് വികസന പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കാതെ പർച്ചേസ് നടത്തി കോടികൾ കമ്മീഷൻ പറ്റിയതാണ് ഭരണസമിതിയുടെ നേട്ടമെന്നും പ്രതിപക്ഷ കൗൺസിലർ പ്രസാദ് കുറ്റപ്പെടുത്തി. ഒരു മണിക്കൂറിലധികമാണ് പദ്ധതി വിഹിത വിനിയോഗം സംബന്ധിച്ച ഒറ്റ അജണ്ടയിൽ അഭിനന്ദന ചർച്ച നടന്നത്. മേയർ അജിത ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ജോൺ ഡാനിയൽ, ഫ്രാൻസിസ് ചാലിശ്ശേരി, ലാലി ജെയിംസ്, ടി ആർ സന്തോഷ്, അനൂപ് കരിപ്പാൽ, അജിത വിജയൻ, എം എൽ റോസി, പി കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് രാമദാസ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. സ്വർണമഹൽ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം കാളമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് രണ്ടര പതിറ്റാണ്ടിലേറെ കാലമായി ജനങ്ങളുടെ മനസ്സിൽ വിശ്വസ്തതയുടെ പര്യായമായി മാറിയ സ്വർണമഹൽ ജ്വല്ലറിയുടെ ഉദ്ഘാടനം നാട്ടുകാരുടെയും വ്യാപാരികളുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ നടന്നു. സാധാരണക്കാരുടെ ബജറ്റിനിണങ്ങിയ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ, ബോംബെ, ബംഗാളി, കേരള ആഭരണങ്ങൾ, ടൈറ്റൻ വാച്ചുകൾ, വെള്ളി ആഭരണങ്ങൾ തുടങ്ങിയവയുടെ വൻ കളക്ഷൻ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നു. കുറഞ്ഞ പണിക്കൂലിയിൽ 916 BIS സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്നു. സാധാരണക്കാരുടെ ബജറ്റിനിണങ്ങിയ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ, ബോംബെ, ബംഗാളി, കേരള ആഭരണങ്ങൾ, ടൈറ്റൻ വാച്ചുകൾ, വെള്ളി ആഭരണങ്ങൾ തുടങ്ങിയവയുടെ വൻ കളക്ഷൻ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നു. കുറഞ്ഞ പണിക്കൂലിയിൽ 916 BIS സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്നു. ഉദ്ഘാടനം പ്രമാണിച്ച് April 12 മുതൽ അക്ഷയ തൃതീയ ദിനമായ April 18 വരെ സ്വർണമഹൽ ജ്വല്ലറിയുടെ ചന്ദ്രാപ്പിനിയിലെയും കാളമുറിയിലെയും ഷോറൂമുകളിൽ നിന്നും വാങ്ങുന്ന ഓരോ പർച്ചേസിനും പ്രത്യേക സമ്മാനങ്ങൾ നൽകുന്നു. വാച്ചുകൾക്ക് 5% മുതൽ 10% വരെ വിലക്കിഴിവ് നൽകുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കാളമുറി. സ്വർണം ഗ്രാമിന് 2,890 രൂപ, പവന് 23,120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവരങ്ങളുടെ സമാഹരണത്തിൽ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസം മാറിയെന്ന് നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. ബൈക്കിലെത്തി സ്ത്രീകളുടെ മാല പൊട്ടിക്കുന്ന സംഘം ഇരിങ്ങാലക്കുടയിൽ അറസ്റ്റിൽ. വിഷുക്കച്ചവടത്തിനായി സൂക്ഷിച്ചിരുന്ന അനധികൃത പടക്കശേഖരം പിടികൂടി. കൊടുങ്ങല്ലൂരിൽ ഒരാൾ അറസ്റ്റിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.